ഹായ് ഫ്രണ്ട്സ്, മാത്സിലെ ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ പറയുന്നത്. സോ ഫ്രാക്ഷൻസ് നിങ്ങൾക്ക് അറിയാം, അതായത് എ എന്നതിന് നമുക്ക് എ ബൈ വൺ എന്ന രീതിയിൽ എഴുതാം. ഓക്കെ, സോ ഇങ്ങനെ അതായത് ഡിനോമിനേറ്ററിൽ ഒരു ഫ്രാക്ഷൻസ് ആയിട്ടൊരു വണ്ണ് എപ്പോഴും ഡിനോമിനേറ്ററിൽ വരുന്നത് സൂചിപ്പിക്കുന്നു. ഓക്കെ, ദൻ നമുക്ക് വേണമെങ്കിൽ ഇതുവഴി ഒരു അഡീഷൻ സബ്ട്രാക്ഷന്റെ രീതിയിൽ എങ്ങനെ ചെയ്യാൻ, അതായത് എ ബൈ ബി പ്ലസ് സി ബൈ ഡി, ഇതിൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. സോ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഓപ്പറേഷൻ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് തന്നെ എ ഇൻറ്റു ക്രോസ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. സോ എ ഇൻറ്റു ഡി ഡി നമുക്ക് കിട്ടും. അതുപോലെ പ്ലസ് ആയിട്ട് പ്ലസ് ഓപ്പറേഷൻ അവിടെ ഇട്ടാ, ദെൻ ബി ഇൻറ്റു സി ബി സി നമുക്ക് ലഭിക്കും. സോ ബി സി ദെൻ ബൈ ബി ഡി, അതായത് വീണ്ടും ഇത് രണ്ട് ഗുണിക്കാം. സോ ബി ഡി എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. സോ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. സോ ഈ ഒരു മെത്തേഡ്, അതായത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഇപ്പൊ 2 by 3 - 5 by 2 എന്നൊരു എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാല് 2 × 2 = 4, 3 × 5 = 15 ക്ലോസ് ആയിട്ട് ഗുണിക്കുക. കാരണം മൈനസോ പ്ലസോ എന്ന് കഴിഞ്ഞ വീഡിയോ ഒരു ബേസിക് ആയിട്ട് ഒരു ഇക്വേഷൻസിൽ നിന്ന് എങ്ങനെയൊക്കെ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാന്നതിനെ കുറിച്ച് ഒരു മുമ്പത്തെ വീഡിയോ മാത്സിലെ ക്ലാസ് ഉണ്ട്. സോ അത് തീർച്ചയായും കാണുക, എങ്ങനെയൊക്കെ ഇക്വേഷൻ ഫൈൻഡ് ചെയ്യാൻ വയ്ക്കാത്ത കൂട്ടുകാരനെ തീർച്ചയായും കാണാം. സോ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. സോ 3 × 5 = 15 കിട്ടി, ദൻ 2 × 3 = 6 എന്ന് ലഭിച്ചു. ഓക്കെ, സീക്വൽ ടു നമുക്ക് ഇവിടെ അറിയാം 4 - 15 ആകുമ്പോ 11, -11 ലഭിക്കും, ദെൻ 6 എന്ന് ഡിനോമിനേറ്റർ അതേപോലെ. സോ ഇതെങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത് ഒരു എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു വേറെ ക്വസ്റ്റ്യൻ നോക്കാം. സോ നെക്സ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, അതായത് എ ബൈ ബി പ്ലസ് ഇ ബൈ ബി മൈനസ് ഡി ബൈ ബി പ്ലസ് ഇ ബൈ ബി, അതായത് ഇവിടെ നോക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്, അതായത് ബി ആണ്. സോ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ആൻസർ ഇവിടെ ഡിനോമിനേറ്റർ ഞാൻ ഇവിടെ ബി ആണ് എഴുതി, കാരണം ഇവിടെ എല്ലാതും ഈക്വൽ ആയതുകൊണ്ട് ബി എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ എ സി ഇങ്ങനെ വ്യത്യാസമാണ് ഡിനോമിനേറ്ററിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം എ എന്ന് എഴുതി, കാരണം എ ഫസ്റ്റ്, പിന്നെ പ്ലസ് എന്ന് കൊടുത്ത് സി എന്ന് എഴുതാം, ദെൻ ഇവിടെ മൈനസ് ആണ്. സോ മൈനസ് ഡി ദെൻ പ്ലസ് ഇ, ഇനിയാണ് എഴുതേണ്ടത് ആൻസർ. ഇങ്ങനെ കണ്ടുപിടിക്കാം, അതായത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. 2 by 3 - 5 by 3 + 7 by 3 ഇങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാല് നമ്മൾ ഡിനോമിനേറ്റർ 3 ആയതുകൊണ്ട് 3 അവിടെ ഇട്ടു, അതുപോലെ 2 - 5 + 7. സോ 2 - 5 + 7 ആകുമ്പോ നമുക്ക് ഇവിടെ 2 - 5 എന്നാകുമ്പോ യെസ് 3 + 7 എന്ന് ലഭിക്കും, ദെൻ 3 എന്ന് ചെയ്താൽ നമുക്ക് 4 by 3 എന്നായിരിക്കും ആൻസർ കിട്ടുക. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഈ ഇത് മെത്തേഡ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷനിലാണെങ്കിൽ എ ബൈ ബി ഇൻറ്റു സി ബൈ ഡി ഇൻറ്റു ഇ ബൈ എഫ് എന്നൊരു മോഡലാണെങ്കിൽ നമുക്ക് എഴുതാവുന്ന ഈ ഒരു പോവുകയാണെങ്കിൽ നമുക്ക് എ ഇൻറ്റു സി ഇൻറ്റു ഇ ദെൻ ബൈ ബി ഇൻറ്റു ഡി ഇൻറ്റു എഫ്, ഇനി രീതിയിൽ നമുക്ക് ഫ്രാക്ഷൻ എഴുതാം. അതായത് നേരെ ഇതൊരു ഗുണിച്ചത് നേരെ എഴുതാം, അതുപോലെ നേരെ ഇത് ഗുണിച്ച് എഴുതാം. ഓക്കെ, മനസ്സിലായി. അതായത് നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ 5 by 2 × 2 by 7 ദെൻ നമുക്കൊരു 7 by 10 കൊടുക്കാം. സോ 7 by 10 ആകുമ്പോൾ നേരിട്ട് ഗുണിച്ച നിങ്ങൾക്ക് അറിയാം 5 × 2 = 10, 10 × 7 = 70. സോ 7 by 10 2 × 7 = 14, ദെൻ 14 × 10 = 140 എന്ന് ലഭിക്കും. സോ 140 ദെൻ നമുക്ക് ഈ 140 ചെറുതാക്കാം, കാരണം ഈ ചെറുതാക്കൽ നമുക്ക് മനസ്സിലാണ്. അതായത് 70 ഇതിന്റെ 70 2 × 70 140 ആണ് ഉണ്ടല്ലേ, നമുക്ക് ഇതിന് 1/2 എന്ന ഇതിൽ ചെറുതാക്കാം. അതായത് 2 × 3, അതായത് ഇപ്പൊ ഇത് 1 2 2 × 3 പോലെ 70 ഇതില് 140 2 × 3, അതുകൊണ്ട് നമുക്ക് 1/2 എന്ന രീതിയിൽ ചെറുതാക്കാം. ഓക്കെ, സോ ഫ്രണ്ട്സ് ഞാൻ ഒരു അടിപൊളി ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് ഇവിടെ ഇത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് നോക്കാം, ഇത് നമുക്ക് എങ്ങനെ ചെറുതാക്കി എടുക്കാന്ന് നോക്കാം. സോ ഇങ്ങനത്തെ കേസിലാവുമ്പോ ആദ്യം നമുക്ക് ഡിനോമിനേറ്ററിൽ ഇവിടെ ഉണ്ടോ 13 മാത്രം, ഏറ്റവും വലിയ 13 ആണ്. സോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെല്ലാം 13 ആക്കാം ഡിനോമിനേറ്റർ. സോ ആയതുകൊണ്ട് നമ്മളിവിടെ ഇത് 13 ആക്കാൻ വേണ്ടി ഈ ഒരു 6 × 5 കൊണ്ട് ഗുണിക്കാം. അതായത് ഡിനോമിനേറ്ററിൽ ഇവിടെ ഗുണിച്ചാൽ എന്തായാലും ഡിനോമിനേറ്ററിൽ മസ്റ്റ് ആയിട്ടും ഗുണിക്കണം, അത് ഓർത്തേക്കാം. സോ ഇവിടെ
വീണ്ടും ഇൻറ്റു ആറ് കൊണ്ട് ഗുണിച്ച നമുക്ക് 30 കിട്ടും. സോ ഇൻറ്റു ആറ് കൊണ്ട് എടേ, പിന്നെ ഇതിന് വീണ്ടും ഇൻറ്റു ആറ് കൊണ്ട് വീണ്ടും ഇൻറ്റു ആറ് കൊണ്ട് നമുക്ക് ചെയ്യാം. സോറി, ഇവിടെ നമുക്ക് 5 × 15 എന്ന് കൊടുക്കാം, 2 × 2, കാരണം ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് 15 എന്ന് കൊടുക്കാം. അപ്പൊ 2 × 15 = 30 ആകും. ഇവിടെ പിന്നെ 30 ഓൾറെഡി ഡിനോമിനേറ്റർ ഇടുന്നത്, നമുക്ക് 1 × വെറുതെ 1 × 1 കൊടുത്താൽ മതി, കാരണം 30 ഓൾറെഡി ആണല്ലോ. സോ നെക്സ്റ്റ് ഇതിനാണെങ്കിൽ നമുക്ക് ഇവിടെ 3 എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇങ്ങനെ നമ്മുടെ ഡിനോമിനേറ്റർ, അതായത് 13 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. സോ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ ഓൾറെഡി എല്ലാതും 30 ആകും, കാരണം നമ്മൾ 30 ആക്കുന്നത് ഡിനോമിനേറ്റർ നിന്ന് 30 ആയാൽ നമുക്ക് ഡിനോമിനേറ്റർ വെറും 30 മാത്രം എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അതിനോണ്ടാണ് നമ്മൾ ഇവിടെ എല്ലാവരും പഠിച്ചത്. ദെൻ നമ്മൾ ഇതുകൊണ്ട് 1 × 5 ആകുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാം, അതായത് 1 × 5, പിന്നെ ഇവിടെ മൈനസ് ഓപ്പറേഷന്റെ മൈനസ്, ദെൻ 2 × 6 12 എന്ന് കിട്ടും, ദെൻ പ്ലസ്, ദെൻ 11 × 2 22 എന്ന് കിട്ടും, ദെൻ നമ്മൾ നെക്സ്റ്റ് ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് തന്നെ, ദെൻ 1 × 1 1, ദെൻ പ്ലസ് 2 × 7 × 3 21 എന്നായി. ഓക്കെ, സോ ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് 5 × 2 2 × 2 = 35/13 ആയിരിക്കും ലഭിക്കുക. ഓക്കെ, ഇതിനെ നമുക്ക് ചെറുതാക്കാം 7/6 എന്ന രൂപത്തിൽ നമുക്ക് ഇതിനെ ചെറുതാക്കി എടുക്കാം. ഓക്കെ, അതായത് 5 × 6 വട്ടം പോവും, ദെൻ 35 × 5 7 വട്ടം പോവും. ആ ഒരു രൂപത്തിലാണ് നമ്മൾ കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററിൽ പോകുന്ന ഒരു സംഖ്യ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക? സോ ഫ്രണ്ട്സ്, ഫ്രാക്ഷൻസ് കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെ ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ള ഈ വീഡിയോ തയ്യാറാക്കിയത്. സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട മറ്റുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.